ടൗൺ ഹാൾ 9-ന് ടൗൺ ഹാൾ 11-ന് വാറിൽ 2 സ്റ്റാർ ചെയ്യാൻ പറ്റുമോ? അതും ഹീറോസിനെ കൂടാതെ. അത് കൊള്ളാമല്ലേ. അപ്പം അങ്ങനത്തെ ഒരു അറ്റാക്ക് നമുക്ക് ഇന്ന് കണ്ടു നോക്കാം. ഗൈസ്, അപ്പോൾ ഈ ബേസിലാണ് എൻ്റെ കസിൻ്റെ ടൗൺ ഹാൾ 9 ഐഡിയായ ക്ലമൻ്റ് വെച്ചിട്ട് ഞാൻ 2 സ്റ്റാർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഈഗിൾ ആർട്ടിലറി ഒക്കെ ഉള്ള ഒരു ടൗൺ ഹാൾ 11 ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർമിയുടെ കോമ്പസിലേക്ക് നോക്കി പെട്ടെന്ന് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഫുള്ള് എന്താ പറയുന്നത് എലിക്സർ ട്രൂപ്പുമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ 4 ലൈറ്റനിങ് സ്പെൽ യൂസ് ചെയ്യുന്നുണ്ട്. 3 എണ്ണം എൻ്റെ കയ്യിലുള്ളത്, അതേപോലെ തന്നെ മാക്സ് ലൈറ്റനിങ് CC, പിന്നെ ഈ ഡ്രാഗ് ആയിരിക്കും എൻ്റെ CC-യിലും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 4 ലൈറ്റനിങ് സ്പെല്ലും എവിടെയാണ് ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൗൺ ഹാളിൻ്റെ അടുക്കിലോട്ട് ഡയറക്റ്റ് ഒരു പാത്ത് കിട്ടണം ഡ്രാഗൺസിനെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ലൈറ്റനിങ് സ്പെല്ല് ഏതെങ്കിലും ഒരു എയർ ഡിഫൻസിലോട്ട് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എയർ ഡിഫൻസിനെ ചുറ്റി പറ്റിയിട്ട് 4 ഡിഫൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ നടുവിലായിട്ട് നമ്മൾ എന്താ പറയുന്നത് ഈ 4 ലൈറ്റനിങ് സ്പെല്ലിലൂടെ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ ബിൽഡിങ്സിനെ ഡിസ്ട്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് 4 നമ്മുടെ ഡ്രാഗൺസിനെ ഡിസ്ട്രോ ചെയ്യുന്നതുമാണ്. അതേപോലെ തന്നെ ഒരു എന്താ പറയുന്നത് ഈ ഒരു ഫാഷനിൽ ഇത്രയും ബിൽഡിങ്സ് നമ്മൾ ഡിസ്ട്രോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡ്രാഗൺസിനെല്ലാം കൂടെ നമ്മുടെ ടൗൺ ഹാളിലോട്ട് പാത്ത് ചെയ്യുന്ന രീതിയിലോട്ടാക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് ഡിസ്ട്രോ ആയില്ലേ. ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺസിനെല്ലാം കൂടെ സെൻട്രലോട്ട് പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഫണലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു പാത്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓക്കെ, അതേപോലെ തന്നെ ആ കമ്പാർട്ട്മെൻറ്റിനോട് ചേർന്നിരിക്കുന്ന 2 ബിൽഡിങ്സും എല്ലാം നമ്മൾ ഡ്രാഗൺസിനെ യൂസ് ചെയ്ത് ഡിസ്ട്രോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, 2 എന്താ പറയുന്നത് ഗോൾഡ് മൈനോ എല്ലാം ഡിസ്ട്രോ ചെയ്താൽ മതി. പിന്നെ ബാക്കി വരുന്ന ഡ്രാഗൺസിനെ എല്ലാം കൂടെ നമ്മൾ ഗോൾഡ് സ്റ്റോറേജിലോട്ട് ആ മുകളിൽ കാണുന്ന ഗോൾഡ് സ്റ്റോറേജിലോട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗൺസ് എല്ലാം കൂടെ നമ്മുടെ സെൻട്രലിലുള്ള ടൗൺ ഹാളിലോട്ട് ടാർഗറ്റ് ചെയ്ത് പോകും. ഓക്കെ, പിന്നെ ലെഫ്റ്റ് സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഡ്രാഗിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ എന്താ പറയുന്നത് കിങ്ങിനെയും ക്വീനും ഉണ്ടായിരുന്നെങ്കിൽ അതിനാണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഡ്രാഗിനെ കിട്ടാത്തവരുടെ കേസിൽ. പിന്നെ അതേപോലെ തന്നെ ഈ അറ്റാക്ക് നമുക്ക് ടൗൺ ഹാൾ 8-ൽ നിന്നാണെങ്കിലും യൂസ് ചെയ്ത് വരാം. ഈ 3 ലൈറ്റനിങ് സ്പെല്ല് യൂസ് ചെയ്താൽ മതി, ഒരു റേജ് സ്പെല്ല് കുറവ് വരുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ടൗൺ ഹാൾ 8-നെ വെച്ചാണെങ്കിലും ടൗൺ ഹാൾ 11-നെ 3 സ്റ്റാർ ചെയ്യാം. ഓക്കെ, ഓൾറെഡി എൻ്റെ കയ്യിൽ ഹീറോസ് ഇല്ല. ഓക്കെ, ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് ഈ ഡ്രാഗിനെ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഡ്രാഗ് എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഫണൽ ചെയ്ത് ഒന്ന് ജസ്റ്റ് റേജ് ചെയ്താൽ മതി, അത് ആ ലെഫ്റ്റ് സൈഡ് നന്നായിട്ട് ഫണൽ ചെയ്തോളും. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ കാലതാമസം കൂടാതെ അറ്റാക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ 4 ലൈറ്റനിങ് സ്പെല്ല് അവിടെ ഡ്രോപ്പ് ചെയ്തു ഞാൻ പറഞ്ഞ കമ്പാർട്ട്മെൻറ്റിൽ. ഇനി നമ്മുടെ ഡ്രാഗൺസിനെ ലെഫ്റ്റ് സൈഡിൽ 2 എണ്ണത്തിന് റിലീസ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലല്ല റൈറ്റ് സൈഡിൽ. ഓക്കെ, എൻ്റെ കയ്യിലൊരു ലൈറ്റനിങ് സ്പെല്ല് ബാക്കിയുണ്ടായിരുന്നു, കാര്യം കുറഞ്ഞ എയർ ഡിഫൻസ് ആയതുകൊണ്ട്. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് 2 എക്സ്ബോയിൽ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഇനിയും ഡ്രാഗൺസിനെ ആ 2 ഡ്രാഗൺസും റൈറ്റ് സൈഡിൽ ഡ്രോപ്പ് ചെയ്ത ഡ്രാഗൺസ് നമ്മുടെ ബാക്കിയുള്ള ഡ്രാഗൺസിനെ എല്ലാം സെൻട്രലോട്ട് പാസ് ചെയ്ത് വിടും. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാനൊരു എന്താ പറയുന്നത് ഒരു ഈ ഡ്രാഗിനെ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ ആർച്ചേഴ്സിനെ റിലീസ് ചെയ്ത് തുടങ്ങി. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഷ് ബിൽഡിങ്സ് വരുന്നിടത്തൊക്കെയാണ്. ട്രാഷ് ബിൽഡിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിഫൻസസ് ഒന്നും ടാർഗറ്റ് ചെയ്യാത്ത രീതി എവിടെ വരുന്നോ അവിടെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഡ്രാഗ് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്ന് വെച്ചാൽ അതിനെ ടാർഗറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ബിൽഡിങ്സ് ഒക്കെ വരുവാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് റേജ് ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് റേജ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണലിൽ ചെയ്യേണ്ട പാർട്ട് എവിടെയാണ് വരുന്നത് അവിടെ അങ്ങ് റേജ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഡ്രാഗൺസിനെ എല്ലാം കൂടെ നമ്മൾ ഓർഡനായിട്ട് തന്നെ റിലീസ് ചെയ്യില്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈഗിൾ ആർട്ടിലറി അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 1-ഓ 2-ഓ എണ്ണത്തിന് വീതമേ അറ്റ് എ ടൈം റിലീസ് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മുടെ ഈഗിൾ ആർട്ടിലറി എപ്പോഴാണ് റിലീസായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടാർഗറ്റ് ആകുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ ആ സ്പെല്ലൂടെ യൂസ് ചെയ്തപ്പോൾ ഈഗിൾ ആർട്ടിലറി ആക്ടിവേറ്റ് ആയി. അപ്പോൾ നമ്മൾ എല്ലാ ഡ്രാഗൺസിനെയും കൂടെ ഒരുമിച്ച് അങ്ങ് റിലീസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ടൗൺ ഹാളിൻ്റെ അടുത്തോട്ട് എത്താറാകുമ്പോൾ അതിനെ ഒന്ന് റേജ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ഡ്രാഗൺസിനെ നോക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ ക്ലീൻ അപ്പ് ട്രൂപ്സിനെ വെച്ച് എത്ര പെർസെൻറ്റേജ് സെക്യൂർ ചെയ്യാമോ അതാണ് നമ്മൾ ചെയ്യാൻ നോക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ളത് ഞാൻ ഓൾറെഡി കുറച്ച് ആർച്ചേഴ്സിനെയൊക്കെ യൂസ് ചെയ്ത് എന്താ പറയുന്നത് ഡിഫൻസസ് ടാർഗറ്റ് ചെയ്യാത്ത കുറേ ബിൽഡിങ്സൊക്കെ ഡിസ്ട്രോ ചെയ്തായിരുന്നു. ഓക്കെ, ഒരു ബിൽഡിങ് കൂടെ ഇപ്പോൾ ഡിസ്ട്രോ ചെയ്തത് കാണാം. ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാ
ട്രൂപ്സിനെയും കൂടെ ഒന്നോ രണ്ടോ ബിൽഡിങ്സിൽ ടാർഗറ്റ് ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ബിൽഡർ ഹഡ് ആർമി ക്യാമ്പ് ഒക്കെയാണ് പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയ ബിൽഡിങ്സ്, അവിടെയൊക്കെ ഒന്ന് റിലീസ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതാണ് ആർമിയുടെ കോമ്പോസിഷൻ. അപ്പോൾ പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് നോക്കാം. ആ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എത്ര പെട്ടെന്നാണ് ആ ഡ്രാഗൺസ് ആ ടൗൺ ഹാൾ 11 ബേസിനെ ക്രഷ് ചെയ്തതെന്ന്. ജസ്റ്റ് ഡ്രാഗൺസിനെ എല്ലാം കൂടെ ഒന്ന് പാത്ത് ചെയ്താൽ മതി ടൗൺ ഹാളിലോട്ട്. അതേപോലെ തന്നെ ഈ ലൈറ്റിംഗ് സ്പെല്ല് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി ഭയങ്കര സിമ്പിളായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ടൗൺ ഹാൾ 8 ടൗൺ ഹാൾ 11 വേണമെങ്കിലും ഈ അറ്റാക്ക് വെച്ചിട്ട് 2-സ്റ്റാർ ചെയ്യാൻ പറ്റും. ഓൾറെഡി CWലൊക്കെ നടക്കുമല്ലേ, അപ്പോൾ അങ്ങനത്തെ മിസ് മാച്ചൊക്കെ കോമൺ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ എക്സൈറ്റിംഗ് കണ്ടൻറ്റുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. ടിൽ ദെൻ, സീറോ കൂൾ സൈനിങ് ഓഫ്.